നമസ്കാരം, വെൽക്കം ടു ഐഷൂസ് ഡാൻസ് സ്റ്റുഡിയോ. ഞാൻ ഐശ്വര്യ ദിലീപ്. ഡയറക്റ്റ് ക്ലാസ്സസ് നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാടും എറണാകുളത്ത് ക്ലാസ്സും എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ഡയറക്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ അറിയിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആർക്ക് വേണമെങ്കിലും, ഇനിയിപ്പോൾ എന്തായാലും വിജയദശമിക്ക് പുതിയ ബാച്ചസ് നമ്മൾ എല്ലാവർക്കും അഡ്മിഷൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരണം, നേരിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് ഇനി നേരിട്ട് തന്നെ പഠിക്കാം. ഇന്ന് നമ്മൾ വർണ്ണം പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു അടുത്തത് നമ്മൾ പദമാണ്, ഒരു ഭരതനാട്യം പദമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പദം എന്താണെന്നും അത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പദം ആരെ പറ്റിയാണെന്നും എന്താണെന്നും ഒക്കെ നമുക്ക് വിശദമായിട്ട് ഈ എപ്പിസോഡിൽ നോക്കാം. ഭരതനാട്യ പദം, പദമെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അഭിനയമാണ്, അഭിനയ പ്രാധാന്യമുള്ള ഒരു ഇനമാണ് പദം. അപ്പോൾ നമ്മൾ വർണ്ണം എടുത്തപ്പോൾ അതിൽ നമുക്ക് അഭിനയവും അടവും ഒരുപോലെ പ്രാധാന്യമുള്ളതായിരുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന ഇപ്പം നൃത്തം, നൃത്യ നാട്യയിൽ നോക്കുമ്പോൾ നാട്യ കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് പദം. കാരണം നമ്മളിതിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കൂടുതലും നമ്മൾ ചെയ്യുന്നത് നായിക നായകൻ, അതിൽ ശൃംഗാര നായികയായിട്ടുള്ള ഏതെങ്കിലും. ഇപ്പോൾ നമുക്ക് ശൃംഗാര നായികേനെ പല രീതിയിൽ അഷ്ടവിധ അവസ്ഥാസ് ഓഫ് നായിക എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്, മെൻ്റൽ സ്റ്റേറ്റ്സ് ഓഫ് നായിക എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെഷൻ ഉണ്ട് അത് പഠിക്കാൻ. അപ്പോൾ അത് ഞാൻ തിയറി പോർഷൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ അതുപോലെ നായികയുടെ പല അവസ്ഥകളെ കാണിച്ചുകൊണ്ടാണ്, പ്രസൻ്റ് ചെയ്യാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത് പലപ്പോഴും. അതുപോലെ നായകൻ്റെയും ആവാം. പിന്നെ ഈ പദം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫുള്ളി അഭിനയമാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നായികയുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഉദ്ദേശിച്ചത്, ചിലപ്പോൾ നായിക നമ്മൾ പറഞ്ഞു ശൃംഗാര ഇതിനെ നമുക്ക് നായിക, ഇപ്പോൾ ശൃംഗാര അവസ്ഥയെ നമുക്ക് നമ്മൾ ശൃംഗാര രസം എന്ന് പറഞ്ഞതിൽ നമുക്ക് വിപ്രലംബ ശൃംഗാരം, സംഭോഗ ശൃംഗാരം എന്ന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. രണ്ട് ശൃംഗാരമാണ്. അപ്പോൾ ഈ രണ്ട് ശൃംഗാരത്തിൽ വിപ്രലംബം എന്ന് പറഞ്ഞത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സമയത്തും, സംഭോഗം എന്ന് പറയുമ്പോൾ ചേർന്നിരിക്കുന്ന സമയത്തും അങ്ങനെയുള്ള, അപ്പോൾ നായകൻ ഇല്ലാത്ത സമയത്ത് നായകനെ ഓർത്തിട്ടുള്ള, അത് സന്തോഷം കൊണ്ട് പഴയ ഓർമ്മകളിലുള്ളൊരു സന്തോഷത്തിലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തിട്ടായിരിക്കാം, അല്ല വരാത്തതിൽ വിഷമിച്ചിട്ട്, കാണാൻ പറ്റാത്തതിൽ വിഷമിച്ചിട്ടുള്ള നായികയായിരിക്കാം, ഇല്ലെങ്കിൽ നായികനെ നായകൻ ചതിച്ചു, താൻ ചതിക്കപ്പെട്ടു എന്ന് അറിയുന്ന സമയത്തുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കാം, അങ്ങനെ പല പല സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ എപ്പോഴും നായികയുടെ കൂടെ, നായിക സംസാരിക്കുന്നത് കൂടുതലും സഖിയോടാണ്. അപ്പോൾ ഈ പദത്തിൽ സഖിക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് റോള് നമ്മൾ കൊടുക്കുന്നുണ്ട്. സഖിയോട് പറയുക, അല്ലെങ്കിൽ സഖിയോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുക, പോയിട്ട് ഒന്ന് നായകൻ്റെ അടുത്ത് വരാൻ പറയൂ, അല്ലെങ്കിൽ ഈ കത്തുകൊണ്ട് അവിടെ കൊടുക്കൂ, വേഗം വരാൻ പറയൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇല്ലെങ്കിൽ സഖിയുടെ അടുത്ത് പറയുകയാണ് എനിക്ക് അദ്ദേഹത്തെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം ഷെയർ ചെയ്യുക. എല്ലാത്തിനും സഖി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സഖി ഉണ്ട് എന്നുള്ളൊരു ഇമാജിനേഷൻ, അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഡാൻസറ് വന്നിട്ട് ഒരു നായിക ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഭക്തയായിട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലും വരുന്നത് ജീവാത്മാ പരമാത്മാ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ നായിക വന്നിട്ടൊരു ജീവാത്മാവായിരിക്കും. നായകൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മുരുകനെയോ കൃഷ്ണനെയോ ശിവനെയോ അങ്ങനെയുള്ള പരമാത്മാവിനെയാണ്. അപ്പോൾ ആ അങ്ങനെയുള്ളൊരു ഇതാണ് കണക്ഷൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻ, നായികയുടെ ഒരു അവസ്ഥയാണ് നമ്മളിതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പദത്തിലും. ഇന്നത്തെ പദം മുരുകനെ കാത്തിരിക്കുന്നു. പണ്ടെപ്പോഴോ മുരുകൻ വന്ന് കാണാനിടയായിട്ടുണ്ട്. അന്ന് മുതൽ നായികയ്ക്ക് മുരുകനോട് അത്രയും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു അന്ന് കണ്ടു, പിന്നെ അതിനുശേഷം വന്നിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പം അന്നത്തെ ഒരു കുറേ നാളുകൾക്ക് മുമ്പുള്ളൊരു ഓർമ്മയിലാണ് ആളെന്നും ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് വരാത്തത് എനിക്ക് കാണാൻ, ഇങ്ങനെ ആ ഓർമ്മയൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അന്ന് വന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ വരാത്തത് സഖി, എന്താണ് ഇങ്ങനെ വരാത്തതെന്ന് സഖിയോട് വിഷമം പറയുന്നതും, അല്ലെങ്കിൽ അതിൽ അന്നത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്നതുമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ ഇവിടെ ഇന്ന് ചെയ്യുന്നത്. ഈ പദത്തിൻ്റെ കമ്പോസർ മഴവൈ ചിദംബരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രാഗം വന്നിട്ട് മധുവന്തി രാഗം ആദ്യ താളത്തിലുമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പല്ലവി പോർഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അഭിനയം മാത്രമായതുകൊണ്ട് നമ്മൾ ആ പദത്തിൻ്റെ ഓരോ വേർഡ് ബൈ വേർഡ് അതിൻ്റെ മീനിങ് നമ്മൾ കാണിക്കും. അതിനുശേഷം ഒരു സഞ്ചാരി ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മളിത് ഓരോ പദം ചെയ്യുന്നുണ്ടാവുക. അതിലൊരു ചെറിയൊരു സഞ്ചാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ വർണ്ണത്തിലും അത് ചെയ്തതാണ് കഥകളൊക്കെ, അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിന്ന് പല്ലവി തന്നെ കുറച്ച് റിപ്പീറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രമാണ്, പല്ലവി മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല്ലവി എങ്ങനെയാണ്? കണ്ടനാൾ മുതലായി കാതൽ പെരുക തടി. കണ്ടനാൾ, അന്ന് കണ്ട ആ ദിവസം മുതൽ കാതൽ, ഇഷ്ടം പെരുക തടി കൂടിയിട്ടേ ഇരിക്കുകയാണ്. കയ്യിനിൽ വേൽ പിടിത്ത കരുണൈ ശിവപാലനേ. കരുണേ ശിവബാലനെ, കയ്യിനിൽ വേൽ പിടിത്ത, കയ്യിൽ വേൽ പിടിച്ചിട്ടുള്ള ആരുടെ? ശിവൻ്റെ മകനെ എന്നാണ്. മകനെ, മകനോടുള്ള ആ ഇഷ്ടം അത് സഖിയോട് പറയുന്നതാണ്. പെരുകുതടി സഖിയോട് പറയുകയാണ് അങ്ങനെ ഇഷ്ടം തോന്നുകയാണ് എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പല്ലവി. അപ്പോൾ പല്ലവിയുടെ പോർഷൻ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സഞ്ചാരി പോകുന്നതൊക്കെ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമ്മൾ സഖി വരികയാണ് നായികയുടെ അടുത്തേക്ക്. അപ്പോൾ ആ സീനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി വന്നിട്ട് നമ്മൾ സൈഡിൽ നിന്നാണ് വരുന്നത്. സൈഡിൽ നിന്ന് സഖി വരികയാണ്. സഖി വരുമ്പോൾ അതിൽ മുട്ടുകയാണ്. അപ്പോൾ തുറക്കുന്നില്ല, അങ്ങനെ പിന്നെയും മുട്ടുന്നു, തുറക്കുന്നില്ല. അപ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ സഖി എന്തോ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് ഇവിടെ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ ഒരിക്കലും പദമൊന്നും ഇങ്ങനെ ഇത്ര സ്റ്റെപ്പ് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടവുകൾ ചെയ്യുന്ന പോലെ ഇതിന് ഇത്ര ഇത്ര എന്ന് പറഞ്ഞൊരു റൂൾ പറയാൻ പറ്റില്ല. നമ്മളൊരു ക്യാരക്ടറായി ജീവിക്കുകയാണ് അതിലൂടെ, ആ ഒരു അഭിനയ പോർഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ ഒരിക്കലും ഞാനപ്പോൾ ഇങ്ങനെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല, ഇങ്ങനെ 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 ചെയ്യണം എന്ന്. ചെയ്യുന്നത് ഭംഗിയാക്കണം, മറ്റുള്ളവർക്ക് കൺവേ ആവണം, ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏകദേശം ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റി, നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒരു സ്പേസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ പദം എന്ന് പറയുന്നത്. നമുക്കവിടെ നമ്മുടേതായ എന്തെങ്കിലും ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം ഉണ്ട്, ചെയ്യുന്നത് ശരിയായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് സഖി വരുന്നത് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സഖി വന്നു. സഖി വരുന്നത് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് അവിടെ ഡോറ് കാണിക്കുകയാണ്. ഡോറിൽ നമ്മൾ മുട്ടുന്നു, തുറക്കുന്നില്ല, അങ്ങനെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ സഖി എന്തോ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതാണ്, ഇതെന്താ ആലോചിച്ചിട്ടിരിക്കുന്നത്? ഇവൾ നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, ഒരു രക്ഷയില്ല, നമ്മൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ തട്ടി വിളിച്ചു, ഷോളിൽ തട്ടി വിളിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുകയാണ്. ഇതാണ് സഖിയുടെ ഫസ്റ്റ് നമ്മൾ എൻട്രി വന്നിട്ട് ഇങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ നായികയായിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഇരുന്നിട്ട് കുറച്ച് ദൂരേക്ക് നമ്മൾ ഇങ്ങനെ അത് ആലോചിച്ചിട്ടിരിക്കുന്ന പോലെ ആ പഴയ കാര്യം നായികനെ ആലോചിച്ചിട്ടിരിക്കുന്നതായിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇവിടെയാണ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടനാൾ മുതലായി കാതൽ പെരുകുതടി. കണ്ടനാൾ മുതലായി. അപ്പോൾ നായികനെ സഖി തട്ടി വിളിച്ചിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ലൈനിൽ നമ്മൾ പതുക്കെ നോക്കി. അപ്പോൾ സഖീനെ കാണുമ്പോൾ എന്താണെന്ന് ചോദിച്ചല്ലോ, സഖി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ ചെയ്യാണ്, ഞാൻ പറയാം, പറയട്ടെ എന്ന് പറയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇരുന്നിടത്തു നിന്ന് കണ്ടനാൾ മുതലായി കാതൽ പെരുകുതടി. അപ്പോൾ നായിക ഇനി അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ നായികയുടെ റൈറ്റ് സൈഡിലാണ് സഖി ഉള്ളത്. അപ്പോൾ നമ്മൾ സഖിയുടെ അടുത്ത് പറയുകയാണ്, എന്താണ്, കണ്ടനാൾ മുതലായി കാതൽ പെരുകുതടി. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലൈനിൽ എഴുന്നേറ്റു. ഇനി തേർഡ് ലൈനിൽ നമ്മൾ അതിൻ്റെ ലൈൻ മീനിങ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ്, കണ്ടനാൾ
മുതലായി കാതൽ പെരുകതടി ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടനാൾ മുതലായി കാതൽ പെരുകതടി, ഇത് ഒരു ലൈൻ. ഇനി നമ്മളിതിപ്പോൾ പല്ലവിയുടെ ജസ്റ്റ് ഹാഫ് ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഒരു രണ്ട് റെപ്പിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുൾ ലൈനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ലൈനിൽ നമ്മൾ ചെയ്യുന്നത് ഇതേ കണ്ട നാൾ തന്നെ. അപ്പോൾ അത് നമ്മൾ പറയുന്നത് കണ്ട ആ ഒരൊറ്റ നൊടിയിൽ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ട നാൾ മുതലായി കാതൽ പെരുകതടി എന്നും സഖിയോട് പറഞ്ഞു. അതിനുശേഷം മൂന്നാമത് നമ്മൾ കണ്ടനാൾ പറഞ്ഞിട്ട് കയ്യിനിൽ വേൽപ്പെടുത്ത കരുണേ ശിവപാലനെ, അത് ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കണ്ടനാൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്ന് വരികയാണ്. നടന്ന് വരുമ്പോൾ അവിടെ നായകനെ കാണുകയാണ്. കണ്ട് കഴിയുമ്പോൾ ആ ഇഷ്ടം കൊണ്ട് ഇഷ്ടം കൂടി വരികയാണ് ആ കണ്ട് കഴിഞ്ഞപ്പോൾ എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കണ്ടനാൾ മുതലായി കാതൽ പെരുകതടി കയ്യിനിൽ കയ്യിനിൽ രണ്ട് കൈയും ഇങ്ങനെ കാണിച്ചു. വേൽ പിടിച്ചു അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബാക്ക് കോർണറിലേക്ക് എടുത്ത് വയ്ക്കുക. ഇങ്ങനെ വേൽ പിടിത്ത കരുണേ കാണിച്ചു. ശിവബാലനെ പറയുമ്പോൾ ശിവബാലനേ എന്ന് ചെയ്തു. ശിവൻ്റെ കൈയെടുത്തിട്ട് കാല് ലെഫ്റ്റ് കാല് നമ്മൾ പൊക്കുകയാണ്. ശിവ ബാലനേ എന്ന് ചെയ്തു. ഇതാണ് പല്ലവി ഫുൾ ലൈൻ നമ്മൾ ആദ്യം ചെയ്തത്. ഇനി ഒന്നുകൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കണ്ടനാൾ മുതലായി. അപ്പോൾ നമ്മൾ പറയാണ് കണ്ടനാൾ മുതലായി കാതൽ പെരുകതടി കയ്യിനിൽ വേൽ പിടിത്ത, അത് സെയിം തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഡിഫറെൻ്റായിട്ട് ചെയ്യാം, നമുക്കങ്ങനെ ഇതിനൊന്നൊരു നിയമം ഇല്ല കേട്ടോ. അപ്പോൾ വേൽപിടിത്ത. ഇനി നമ്മൾ കരുണേ ശിവബാലനെ എന്ന് ചെയ്യുമ്പോൾ നമ്മൾ ശിവൻ്റെ അത്രിക്കലിൽ നിന്നുള്ള അഗ്നിയിൽ നിന്ന് ജനിച്ച ബാലൻ എന്നാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ കയ്യിനിൽ വേൽപിടിത്ത നമുക്കിങ്ങനെ കയ്യിനിൽ വേൽപിടിത്ത എന്ന് ചെയ്യാം, അല്ലെങ്കിൽ വേൽപിടിത്ത എന്നും ചെയ്യാം. ഇനി കരുണേ ശിവബാലന് ശിവ ബാലനേ എന്നും ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് ലൈൻ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു. ഇനി നമ്മൾ ചെറിയൊരു സഞ്ചാരിയാണ് ഇവിടെ ചെയ്യുന്നത്, കൂട്ടുകാരികളുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ. അപ്പോൾ സഖിയുടെ അടുത്ത് പറയുകയാണ് ആ സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ അന്നത്തെ ആ ഇത് കാണിക്കുകയാണ്, നായകനെ ആദ്യമായി കാണുന്നൊരു സിറ്റുവേഷൻ എന്താണ്. സഖിയൊക്കെ ആയിട്ട് എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാട്ടിൽ കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് കളിച്ചു. അപ്പോൾ കണ്ണ് കെട്ടി കളിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നായികേനെ തന്നെ കണ്ണ് കെട്ടാൻ നിർബന്ധിക്കും. അപ്പോൾ ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. കണ്ണ് കെട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് പിടിക്കുന്നത് നായകനെയാണ്. അപ്പോൾ അതിൽ ആ ഫസ്റ്റ് മീറ്റ് അവരുടെ അങ്ങനെ ഫസ്റ്റ് മീറ്റിംഗ് അതായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടാവാണ് നായികയ്ക്ക്. അങ്ങനെ അതിൽ നാണം വന്നിട്ട് നിൽക്കുന്നത് ആ ഒരു സീനാണ്. അപ്പോൾ നായകൻ പറയുകയാണ് ഓക്കെ ഈ കൈ മാത്രമല്ല ഇതും കൂടെ പിടിച്ചോളൂ എന്നുള്ള രീതിയിലാണ് മുരുകൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോർഷനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നായിക ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പോകുന്ന കളിക്കാൻ പോകുന്ന സീനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കണ്ടനാൾ മുതലായി കാതൽ പെരുകതടി കയ്യിനിൽ വേൽ പിടിത്ത കരുണേ ശിവ ബാലനേ കണ്ടനാൾ മുതലായി കാതൽ പെരുകതടി കയ്യിനിൽ വേൽ പിടിത്ത കരുണേ ശിവ ബാലനേ കണ്ടനാൾ മുതലായി കാതൽ പെരുകതടി കയ്യിനിൽ വേൽ പിടിത്ത കരുണേ ശിവ ബാലനേ കണ്ടനാൾ മുതലായി കാതൽ പെരുകതടി കയ്യിനിൽ വേൽ പിടിത്ത കരുണേ ശിവ ബാലനേ.
ഇതാണ് അവിടുത്തെ ഒരു സീൻ. ഇത് ഞാനൊരു ഞാൻ പഠിച്ചിരിക്കുന്ന പോലെ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിയമമില്ല. സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായാൽ ഇതിനെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിങ്ങനെ ഇത്ര നടക്കണം, അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു റൂളില്ല. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? വന്നു, സഖീനെ വിളിച്ചു, രണ്ട് സഖിമാരെ വിളിച്ചിട്ട് നമുക്ക് പോവാമെന്ന് പറയാണ്. എന്നിട്ട് നടന്നു വരുമ്പോഴേക്കും ചോദിക്കും, എന്താ ചെയ്യേണ്ടത്, കളിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറയും, ഓക്കെ എന്താ കളിക്കുക, ഓക്കെ കണ്ണ് കെട്ടിയിട്ട് കളിക്കാം അല്ലേ. അപ്പോൾ അവർ പറയും, നീ കണ്ണ് കെട്ടണം. അപ്പോൾ ഞാനോ അതിൻ്റെ ഇത് മാത്രമേ, നമ്മളിപ്പോൾ സോളോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡാൻസർ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് റിയാക്ട് ചെയ്യാൻ, അങ്ങനെ റിയാക്ഷനാണ് അവിടെ കൊടുക്കേണ്ടത്. കളിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തു, ആ ഞാനോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അതിലെന്തായി, നീ ചെയ്യണം എന്നുള്ളതായി അല്ലേ. അപ്പോൾ ഞാനോ ഓക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ കണ്ണ് കെട്ടുകയാണ്. കെട്ടിക്കഴിയുമ്പോൾ എന്താ നമുക്കറിയാം അല്ലേ, ഒന്നിങ്ങനെ കറക്കി വിടും. അപ്പോൾ നമ്മളത് കറങ്ങി കറങ്ങി പിന്നെ അന്വേഷിക്കലായി, പിടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കിട്ടി പിടിച്ചത്. പക്ഷേ അവിടെ ആളുണ്ട് വിചാരിച്ച് പിടിച്ചത് നായകനെയാണ്. കെട്ടഴിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരാളെ കാണുന്നു. അപ്പോൾ ഒരു എന്താ പെട്ടെന്ന് അത്രയും എന്താ പറയുക, നമുക്ക് ഇതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഒരു എന്താ പറയുക, ഫേസിലേക്ക് നോക്കാൻ ഒരു മടിയുണ്ട്, എന്നാൽ നോക്കാൻ വേണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ, അതാണ്. അപ്പം നമ്മൾ ഇതാക്കി അത് പിടിച്ചു. ഇത് കഴിഞ്ഞ് അതിലങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായി ആളിൽ. പെട്ടെന്നാണ് നമുക്കത്, നമ്മൾ ഉദ്ദേശ നമ്മുടെ ഫ്രണ്ട്സ് അല്ലാന്ന് മനസ്സിലായി. പെട്ടെന്ന് കൈവിട്ടിട്ട് ആ ഒരു നാണത്തിലേക്ക് വന്നു. അതിനുശേഷം മുരുകൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ കയ്യിലാണ് പിടിച്ചത്, അപ്പോൾ ഇതും കൂടെ കാണിച്ചു കൊടുക്കുകയാണ്, പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഒരു സ്മൈൽ, ഇതാണ് അവിടെ. അതിനുശേഷം അതിൽ എന്താ പറയുക, അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ നാണം ഒന്നുകൂടെ വരികയാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഇത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യും. ഇതാണ് നമ്മുടെ ഈ പല്ലവി പോഷൻ വരുന്നത്. ഇനി നമുക്ക് അനുപല്ലവി ഉണ്ട്, ഒരു ചരണം കൂടെ ഉണ്ട്. ഇത്രയും പോഷനാണ് ഈ പദത്തിനുള്ളത്. അപ്പോൾ പല്ലവിയുടെ പോഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം കുറച്ച് ലൈൻ മീനിങ് ആദ്യം ഒരു ഇത് ചെയ്തു, സഖി വരുന്നതും നായികനെ കാണും. നായിക എന്തോ ആലോചിച്ചിട്ടിരിക്കുന്നു അവിടെ നിന്ന്. പിന്നെ എന്തായതെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ പറയാം അന്ന് കണ്ടിട്ട് ആ ഒരു ഇഷ്ടം കൂടി വരികയാണ് എന്നുള്ളത് രണ്ട് ലൈനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് റിപ്പീറ്റേഷൻ ചെയ്തതിന് ശേഷം ആ പല്ലവി ലൈൻ ഫുള്ളായിട്ട് ചെയ്തു. അപ്പോൾ കൈനിൽ വേൽ പിടിത്ത് കരുണേ ശിവബാലനേ എന്ന് ചെയ്തു. പിന്നെ കരുണേ ശിവബാലനേ എന്നും ചെയ്തു. ആ രണ്ട് ലൈൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സഞ്ചാരിയാണ് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് പോകുന്നു, കളിക്കുന്നു, കാണുന്നു നായകനെ, ആ മീറ്റിംഗ് അവരുടെ. അപ്പോൾ അതാണ് ഇപ്പോൾ നായികയുടെ അടുത്ത് നമ്മൾ പറഞ്ഞത്. ഇത്രയുമാണ് നമ്മൾ പല്ലവിയിൽ ചെയ്യുന്ന പോഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ പദത്തിൻ്റെ ആദ്യത്തെ പല്ലവി പോഷൻ എങ്ങനെയാണെന്ന് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അനുപല്ലവിയും ചരണം കുറച്ചുകൂടെ ഭാഗമുണ്ട്. അപ്പോൾ അതും അടുത്ത ട്യൂട്ടോറിയലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതിൻ്റെയും കൂടെ ട്യൂട്ടോറിയൽ കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.